സുഹൃത്തുക്കളെ, നമ്മൾ തീപ്പെട്ട് തിരിയിലെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കളർപ്പുക ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. കളർപ്പുക ഉണ്ടാക്കുന്നതിനെ പറ്റി യൂട്യൂബിൽ ഒരുപാട് ഒരുപാട് ഫേക്ക് വീഡിയോസ് ഉള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഈ കളർപ്പുക ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കളർ ഡൈ, അതായത് സ്മോക്ക് ഡൈ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വളരെ ശക്തിയേറിയ ഒരുതരം ഡൈ ആവശ്യമാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർക്ലോറേറ്റ് എന്ന് പറയുന്ന മറ്റൊരു കെമിക്കലും ആവശ്യമാണ്. ഇത് രണ്ടും മിക്കയിടത്തും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർമാർ പോലും ഇതുപോലെ ഫേക്ക് വീഡിയോസ് ഇടുന്നത്. ഒരുപാട് ഒരുപാട് ഫേക്ക് വീഡിയോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ വിശദമായ രീതിയിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ഫേക്ക് വീഡിയോസിൽ കാണിച്ചിരിക്കുന്ന മെത്തേഡുകൾ എന്തുകൊണ്ട് വർക്ക് ചെയ്യില്ല എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സ്മോക്ക് ഡൈ എന്തുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവസാനം വരെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ പറഞ്ഞ കണക്ക് തീപ്പെട്ടുതിരിയിൽ അറ്റത്തെ മരുന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നാണ്. അതാണ് ഇത് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു ചെറിയ പേപ്പർ ട്യൂബ് വേണം. ട്യൂബിൻ്റെ സൈസ് കുറച്ച് കൂടാതെ എന്തുകൊണ്ടാണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ചെറിയൊരു അബദ്ധം ഈ വീഡിയോയിൽ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്ര കളർ സ്മോക്ക് ഡൈ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ തീപ്പെട്ടുതിരിയിലെ മരുന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കളർ സ്മോക്ക് ഡൈ. ഇപ്പോൾ എൻ്റെ കയ്യിൽ പിങ്ക് നിറത്തിലുള്ള റൊഡാമിൻ ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഡൈ ഉണ്ട്. അത് പോരാതെ യെല്ലോ കളർ സ്മോക്ക് ഡൈ ഉണ്ട്. അതുപോലെ ബ്ലൂ കളർ സ്മോക്ക് ഡൈയും ഉണ്ട്. കളർ സ്മോക്ക് ഡൈ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഈ കെമിക്കൽ, അതായത് ഈ മൂന്ന് ഡൈകളും വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഒരിക്കലും ഇതുപോലുള്ള കളർ സ്മോക്ക് അല്ലെങ്കിൽ ഓർഗാനിക് ഡൈസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡൈസ് ഒരിക്കലും ഭക്ഷണത്തിന് നിറം കൊടുക്കാൻ ഉപയോഗിച്ചുകൂടാ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിപണിയിൽ കിട്ടുന്ന ഫുഡ് കളറിങ് ഒരിക്കലും വർക്ക് ചെയ്യില്ല, കാരണം അത് ഓർഗാനിക് ഡൈ അല്ല. ഇവിടെ നമ്മൾ എത്രത്തോളം തീപ്പെട്ടുതിരിയിലെ മരുന്നിട്ടോ അതേ അളവിൽ ഓർഗാനിക് ഡൈ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പല കമ്പനികളിലെ തീപ്പെട്ടുതിരികളും പല കമ്പോസിഷൻ ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള അളവ് പറയാൻ കഴിയില്ല. മൂന്നാമത് ഒരു കെമിക്കലും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമുക്കിതൊന്ന് കത്തിച്ച് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ കെമിക്കൽ മിശ്രിതം പെട്ടെന്ന് കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളർ സ്മോക്ക് വരുന്നതും വളരെ കുറവാണ്. അപ്പോൾ ഈ കത്തലിൻ്റെ വേഗത കുറയ്ക്കാനാണ് നമ്മൾ മൂന്നാമത്തെ രാസവസ്തുവായിട്ടുള്ള ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കളർ സ്മോക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഏതാണ്ട് ഒരുപാട് കൂട്ടലും കഴിക്കലിന് ശേഷം നമുക്ക് അവസാനത്തെ ആ ഒരു കളർപ്പുക റെഡി ആയിട്ടുണ്ട്. ഒന്ന് പരീക്ഷിച്ചു. ഒന്നര വർഷം മുമ്പാണ് ശരിക്കും ഈ ഐഡിയ എൻ്റെ തലേ കത്തിയത്. അതായത് നമ്മുടെ ഈ കളർ സ്മോക്ക് ഉണ്ടാക്കാൻ പൊട്ടാസ്യം പെർക്ലോറേറ്റ് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ തീപ്പെട്ടി തീയിൽ ഓക്സിഡൈസറായിട്ടും ഈ പൊട്ടാസ്യം പെർക്ലോറേറ്റ് തന്നെയാണ് പലപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് നമുക്ക് ഇതിൽ ഉപയോഗിച്ചുകൂടാ എന്ന് തോന്നി അത് പരീക്ഷിച്ച് നോക്കുകയും ഇതുപോലെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഐഡിയയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇത് ട്യൂബിൽ നിറയ്ക്കുമ്പോൾ മാക്സിമം കുറച്ച് സൈസ് കൂടിയ ട്യൂബുകൾ നിറയ്ക്കുക, എന്നാൽ മാത്രമേ കട്ടിക്ക് കളർപ്പുക വരികയുള്ളൂ. എനിക്ക് പറ്റിയൊരു അബദ്ധമുള്ളൂ, ഞാൻ ചെറിയ ട്യൂബിൽ നിറച്ചതുകൊണ്ട് തന്നെ വളരെ ചെറിയ തിക്നെസ്സിലാണ് ഈ കളർ സ്മോക്ക് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ തീപ്പെട്ടി കളർപ്പുക പരീക്ഷിക്കുന്നതിന് മുമ്പ് യൂട്യൂബിൽ സർവ്വസാധാരണമായിട്ട് വളരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉടായ്പ് വീഡിയോ ഒരു റെസിപ്പി നമ്മൾ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അത്തരം വീഡിയോയിൽ ഉപയോഗിക്കുന്നത് പോലെ നമ്മളിവിടെ 70% പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 30% പഞ്ചാരയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ 50 ഗ്രാം മിക്സ്ചറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 35 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റും 15 ഗ്രാം പഞ്ചാരയും നമ്മളോട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും ഇതിനകത്തോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കത്തലിൻ്റെ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം സോഡാപ്പൊടി കൂടി ചേർക്കാം. എല്ലാ വീഡിയോയിലും ഈ സോഡാപ്പൊടിയും ചേർക്കുന്നത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ സാമ്പിൾ എടുത്ത് കത്തിച്ച് നോക്കാം. അതിൻ്റെ ഇപ്പോഴും സ്മോക്ക് ഡൈ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത അതേ പാത്രത്തിൽ ഇത് മിക്സ് ചെയ്തുകൊണ്ടാണ് ചെറിയൊരു കളർ ഇതിന് വരുന്നത്.
അപ്പോൾ ഇത്രയും ചൂടും തീയും പുറത്തു വിട്ടുകൊണ്ടാണ് ഈ മിശ്രണം കത്തുന്നത് തന്നെ. പിന്നെ എന്തൊക്കെയായാലും നമുക്ക് മറ്റ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ കളർ സ്മോക്ക് ഡൈ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് ഇത് കത്തിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കളറിൻ്റെ ഒരു അംശമെങ്കിലും ഇതിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ സാധനം വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നെങ്കിലും പറയാമായിരുന്നു. എന്തുകൊണ്ട് ഇതിൽ കളർ വരുന്നില്ല എന്ന് ഞാൻ പറയാം. ഇനി നമുക്ക് സ്മോക്ക് ഡൈയെ കുറിച്ച് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള കളർ പൊടി കളർ സ്മോക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണോ എന്ന് നോക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ആ കളർ പൊടി എടുത്ത് സ്പൂണിലെടുത്ത് ചൂടാക്കി നോക്കുക എന്നത്. അപ്പോൾ ഈ നല്ലതായിട്ട് ചൂടാവുമ്പോൾ ഇത് കളറുള്ളൊരു നീരാവിയാണ് പുറത്ത് വിടുന്നതെങ്കിൽ ഈ സ്മോക്ക് ഡൈ വർക്ക് ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഓർഗാനിക് ഡൈ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡൈ അല്ലെങ്കിൽ സ്മോക്ക് ഡൈ വളരെയധികം ശക്തിയേറിയ ഡൈകളാണ്. ഇത് ചൂടാക്കി കഴിഞ്ഞാൽ അതേപടി ആ കളർ നൽകിക്കൊണ്ടായിരിക്കും നീരാവിയാകുന്നത്. ബാക്കിയുള്ള കളറുകൾക്കൊന്നും ഈ കഴിവില്ല. അപ്പോൾ ഈ മഞ്ഞ സ്മോക്ക് ഡൈ നമ്മൾ ചൂടാക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള നീരാവി തരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നിറമുള്ള പുക വരണമെങ്കിൽ ഇത് ചൂടാവണം. ഇത് തീ പിടിച്ചു കഴിഞ്ഞാൽ ആ നിറമുള്ള പുക വരില്ല. നിങ്ങൾക്കിവിടെ ഇത് കാണാൻ പറ്റും. ഫുഡ് കളർ ക്രയോൺസ് അതുപോലുള്ള സംഭവങ്ങളൊന്നും സാധാരണ ഇതുപോലുള്ള നിറങ്ങൾ തരാറില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ചെയ്തതുപോലെ. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മിക്ക വീഡിയോകളും ഫേക്കാണ്. ഇത് പിങ്ക് കളറിൽ സ്മോക്ക് തരുന്ന റൊഡാമിൻ ബി എന്ന് പറയുന്ന ഒരു തരം കെമിക്കലാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ സ്മോക്ക് ഡൈ എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ ഡൈ. ചെറിയ ഒരു ചെറിയ തരി ഒരു ടാങ്ക് വെള്ളത്തിൽ വീണാൽ പോലും അതിന് കളർ നൽകാനുള്ള കഴിവ് ഇതിനുണ്ട്. എന്തൊക്കെയായാലും നമ്മൾ പല യൂട്യൂബർമാരും ഉപയോഗിക്കുന്നത് പോലുള്ള പൊട്ടാസ്യം നൈട്രേറ്റ് പഞ്ചാര മിക്സർ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ ട്യൂബിൻ്റെ അകത്ത് നിറച്ച് നോക്കി ഇതൊന്ന് കത്തിച്ച് നോക്കാം. ട്യൂബിൻ്റെ അകത്ത് നിറച്ചാൽ ഇന്ന് പുക വരുമെന്നൊന്നും നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ആ ചെറുതായിട്ട് നിറം വരുന്നുണ്ട്, പക്ഷേ എന്നാലും ഇതിൻ്റെ അകത്ത് വെള്ള പുകയെന്ന് തന്നെയാണ്. അതെന്ന് വെച്ചാൽ അത് ആദ്യം നിന്ന് ആ ഒരു ഡൈര ഒറ്റയടിക്കുള്ള ഇതായിരിക്കും, പിന്നീടെല്ലാം വെള്ള പുക തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ അത് പറ്റില്ല, നമ്മൾ എത്രയൊക്കെ എന്ന് വെച്ചാൽ എത്രയൊക്കെ റേഷ്യോ നോക്കിയാലും പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് മിക്ക ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂട് ഇപ്പോൾ തന്നെ അതിഭയങ്കരമായിട്ടുള്ള ചൂടാണ്. ഈ ചൂടിൽ ഈ സ്മോക്ക് ഡൈ എന്ന് പറയുന്നത് വിഘടിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഈ അതിശക്തമായിട്ടുള്ള ചൂടിൽ സ്മോക്ക് ഡൈ അതുപോലെ നിൽക്കില്ല. എന്ന് വെച്ചാൽ അതുപോലെ നീരാവിയായിട്ട് പോകില്ല അത്രയും നിറമായിട്ട്. ഫസ്റ്റ് വന്നപ്പം ആദ്യം നമ്മൾ കത്തിച്ചപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ ആ ഒരു പുക പോയത് നിങ്ങൾ കണ്ടായിരുന്നു. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ആദ്യം അത്രയും ചൂടില്ല, എന്ന് വെച്ചാൽ ആദ്യം കത്തി കയറുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ നിറമുള്ള പുക പോകും, പിന്നീട് പഴയതുപോലെ വെള്ളപ്പുക തന്നെ പോകുന്നു. എന്ന് വെച്ചാൽ ഇത് ഒരുപാട് യൂട്യൂബർമാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഈ പൊട്ടാസ്യം നൈട്രേറ്റ് വെച്ച് ചെയ്യുന്നുണ്ട്, അത് വർക്ക് ചെയ്യൂല. അത് എൻ്റെ കാരണം ഇതാണ്. എന്ന് വെച്ചാൽ ഇത്രയും ചൂടിൽ നമ്മൾ സ്മോക്ക് ഡൈ ആവിയേറ്റ് പോകില്ല അത്രയും നിറത്തിൽ, അത് വിഘടിച്ച് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വെള്ളപ്പുകയെ പോകും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറേ യൂട്യൂബ്, എന്നാൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭൂരിഭാഗവും പൊട്ടാസ്യം നൈട്രേറ്റാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പൊട്ടാസ്യം പെർക്ലോറേറ്റ് അൺസ്റ്റേബിളാണ്, നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിപണിയിൽ അത് കിട്ടില്ല. എന്നുവെച്ചാൽ ഓതറൈസ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ പൊട്ടാസ്യം പെർക്ലോറേറ്റ് അത് കിട്ടുകയുള്ളൂ. സൂക്ഷിച്ച് വയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് പെട്ടെന്ന് അത് ഓക്സിഡൈസ് ഭയങ്കര അതിശക്തമായിട്ടുള്ളൊരു ഓക്സിഡൈസറാണ് ഈ പൊട്ടാസ്യം പെർക്ലോറേറ്റ് എന്ന് പൊട്ടാസ്യം നൈട്രേറ്റിനെക്കാളും പവറാണത്. അപ്പോൾ അതെന്തുകൊണ്ട് അത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സൾഫറായിട്ട് തന്നെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന സാധനമാണ്. അത് ശക്തമായിട്ടുള്ള പൊട്ടിത്തെറികളും ഉണ്ടാകുന്നത് ഇന്ത്യൻ നിരോധിക്കുകയും ചെയ്തതാണ് ഈ കെമിക്കൽ, അവിടെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കവരും എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ചിലരെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർക്ലോറേറ്റ് തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ് വെച്ചാൽ അറിയാതെ അറിവോടെ ഉണ്ടായിരിക്കും, അതങ്ങനെ പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കുന്നവരുണ്ട്, അത് സക്സസ് ആവും. പിന്നെ ചിലർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എന്തൊക്കെയാലും അവർക്ക് ഈ സ്മോക്കിനെ ഉണ്ടാകുന്ന വീഡിയോ ഇടണം. അപ്പോൾ അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒറിജിനൽ സ്മോക്ക് ഡൈ മേടിക്കാൻ കിട്ടും, ചിലയിടത്തൊക്കെ മേടിക്കാൻ കിട്ടും, ഓൺലൈനിൽ ചിലപ്പോൾ കിട്ടും. അത് മേടിച്ചതിന് ശേഷം അതിലെ മരുന്നെടുത്തിട്ട് അവരുണ്ടാക്കിയ ട്യൂബിൻ്റെ അകത്ത് നിറച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിയ മിശ്രിതം എടുത്തിട്ട് അത് അവർ സെപ്പറേറ്റ് ആയിട്ട് വെളിയിൽ വെച്ച്, ഞാൻ ഈ വീഡിയോ കാണിച്ചതാണെങ്കിൽ ഉണ്ടാക്കിയ അവർ മിക്സ് ചെയ്യുന്ന കുറച്ചെടുത്ത് വെച്ച് നിങ്ങൾക്ക് കത്തിച്ച് കാണിക്കണം ഇത് വർക്കിംഗ് ആണെന്ന്. അങ്ങനെ മിക്ക വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ജെനുവിൻ ആയിട്ടുള്ള വീഡിയോസിന് മാത്രമേ ഈ ഉണ്ടാക്കിയ സാമ്പിളിൽ നിന്ന് ഒരു സ്പൂൺ ഒരു കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് കത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പം ഇത് മിക്കവരും വൻ ഉടായ്പാണ്, കുറേ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉടായ്പ് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറേ പേര് അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ കെമിസ്ട്രി നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ഈ പറ്റിപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള രാസവസ്തുക്കളൊക്കെ സംബന്ധിച്ചുള്ള ഒരു 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 കെമിസ്ട്രിയെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ തരാം. പിന്നെ നമുക്ക് നമ്മളുണ്ടാക്കിയ കറക്റ്റ് ഈ തീപ്പെട്ടി മരുന്ന് വെച്ചിട്ടുള്ളത് ട്യൂബിൻ്റെ അകത്ത് നിറച്ച് നമുക്ക് കത്തിച്ചു പോകാം. അത് വർക്കിംഗ് ആണെന്ന് ഞാൻ നമ്മൾ സാമ്പിൾ എടുത്ത് വെച്ച് കത്തിച്ച് കാണിച്ചതാണ്. നമുക്ക് അത് കത്തിച്ചു പോകാം.
ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് പോയി വരുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് ശ്വസിക്കുകയോ കയ്യിലോ പുറത്തോ ഇത് കൊണ്ടുവരികയോ ചെയ്യരുത്. അപ്പൊ നമ്മളെ തീപ്പെട്ടി കൊണ്ടുള്ള ആ ഒരു കളർ സ്മോക്ക് ഭയങ്കരമായിട്ട് വർക്കിംഗ് ആണ്. അപ്പൊ സുഹൃത്തുക്കളെ അത്രേ ഉള്ളൂ നമ്മുടെ സ്മോക്ക് ഡേ വർക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ ട്യൂബിൽ ഒരു ചെറിയ അബദ്ധം പറ്റി, ഈ മിനിമം ഈ സൈസെങ്കിലുള്ള ട്യൂബ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാവുള്ളതെന്ന് വെച്ചാൽ ഈ പുക ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിലോട്ട് കയറരുത്. എൻ്റെ കയ്യിൽ പുക പറ്റിയതാണ്, ആ ഒരു കളർ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് കണക്ക് ഈ സ്മോക്ക് ഡേ എന്ന് ഈ കളർ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഈ സ്മോക്ക് ഡേ നീരാവി ആയിട്ട് പൊങ്ങുന്നതാണ് കളർ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ആ സ്മോക്കിൻ്റെ അതേ കളറിൽ ഈ പുകയും വരും. ഇത് നീരാവി ആവുന്നതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ സ്മോക്ക് എന്ന് പറയുന്നത്. ഈ സാധനം നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെരുന്നുകൂടാ. അതായത് ഇത് കാർസിനോജനിക് കെമിക്കലാണ്, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള രാസവസ്തുക്കൾ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഈ സ്മോക്ക് ഡേ എന്ന് പറയുന്നത്. ചെറുതായിട്ട് അതായത് ഒരുപാട് കാലം ഒരുപാട് വലിയ രീതിയിൽ ഇത് അകത്ത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണം വെച്ചാൽ ഇത് നിങ്ങൾ അഥവാ നിങ്ങൾ ആഘോഷങ്ങളിലും മറ്റും സ്മോക്ക് ഇപ്പം കളർ സ്മോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ശ്വസിക്കാത്ത രീതിയിൽ നിങ്ങൾ ആഘോഷത്തിനും മറ്റും കത്തിച്ച് ഉപയോഗിക്കാം. അല്ലാതെ ഒരിക്കലും നമ്മൾ ശ്വസിക്കുന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ കട്ടിപ്പുകയൊന്നും ഉണ്ടാക്കരുത്. കാരണം അത് ആരോഗ്യത്തിന് വളരെയധികം ഹാനിയാറും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഈ പറ്റിപ്പ് വീഡിയോകളൊന്നും കണ്ട് നിങ്ങൾ ഈ കൂടുതൽ കെമിക്കലൊന്നും എടുത്ത് പാഴി കളയാതിരിക്കുക. ഇതുപോലെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ശരിക്കും ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ പൊട്ടാസ്യം പെർക്ലോറേറ്റും ലാക്ടോസും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും ഒക്കെ ചേർത്തിട്ടാണ് ശരിക്കും സ്മോക്ക് ഡേ ശരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ദൗർഭാഗ്യം ഈ നമുക്ക് പൊട്ടാസ്യം പെർക്ലോറേറ്റ് ലഭ്യമല്ല, എനിക്കും കിട്ടാനില്ല, ഉണ്ടാക്കാനുള്ള സൗകര്യം ഇപ്പോൾ എനിക്കില്ല. അതായത് ഇപ്പം ഞാൻ ലാബില്ല, അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് പൊട്ടാസ്യം പെർക്ലോറേറ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒറിജിനലായിട്ടുള്ള സ്മോക്ക് ഗ്രനേഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോ ഇടാം. ഇത് എന്ന് പറയുമ്പോൾ ഒത്തിരി മെനക്കേടാണെങ്കിലും ഇത് വർക്കിംഗ് ആണ്, 100% വർക്കിംഗ് ആണ്, നിങ്ങൾ കണ്ടതാണ്. നല്ല കട്ടിക്ക് പുക വരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ